പെണ്ണ് ഒരു പുരുഷനോട് സ്വതന്ത്രമായി ഇടപഴകിയാൽ അത് പ്രേമമാണെന്നും പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ മിസ്റ്റർ പ്രേം? അരുന്ധതി എന്താ ഈ പറയുന്നത്? അരുന്ധതിയെ പറ്റി ഞാൻ എന്ത് പറഞ്ഞെന്നാ? ഒളിക്കണ്ട, ഉണ്ണികൃഷ്ണൻ എന്നോട് എല്ലാം പറഞ്ഞു. ഉണ്ണികൃഷ്ണോ? ഏത് ഉണ്ണികൃഷ്ണൻ? നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ണികൃഷ്ണൻ തന്നെ. ഫോറിൻ സാധനങ്ങൾ വിൽക്കുന്ന പീറ്റർ ആൻഡ് പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ണികൃഷ്ണൻ. നിങ്ങൾ തന്നെ അയാളെ അങ്ങോട്ട് അയച്ചത്? അയ്യോ, അവൻ എനിക്കിട്ട് പാര വെച്ചതാ. അവൻ എന്റെ ഫ്രണ്ടൊന്നും അല്ല. അതും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇത് ചോദിച്ചാ ഫ്രണ്ടാണെന്ന കാര്യം നിഷേധിക്കുമെന്ന്. എന്താ എന്താ മിസ്റ്റർ പ്രേം? ഇനി ഞാനൊന്നും മറച്ചു വയ്ക്കുന്നില്ല. ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ വൈകല്യം പുറത്തു പറയുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഒളിച്ചു വെച്ചത്. അരുന്ധതി എന്നെ തെറ്റിദ്ധരിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി സത്യം പറയാം. ഉണ്ണികൃഷ്ണൻ ഒരു മാനസിക രോഗിയാണ്. മാസത്തെ 8 ദിവസം അവന് മെന്റൽ ഡിപ്രഷൻ ഉണ്ടാവും. ഒരുമാതിരിപ്പെട്ട കണ്ടടിച്ചാലൊന്നും അവന് നോർമൽ ആവില്ല. അതുകൊണ്ട് പള്ളിവാസൽ കൊണ്ടുപോയി നേരിട്ട് കണ്ടടിപ്പിക്കുന്നത് ഞാനാ. അതോടെ കുറച്ചു ദിവസത്തേക്ക് നോർമൽ ആവുമെങ്കിലും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയും. ഒരു പ്രേമ നൈരാശ്യത്തുനിന്ന ഈ അസുഖം തുടങ്ങിയത്. ഏത് പെണ്ണിനെ കണ്ടാലും അവന്റെ സുഹൃത്തുക്കളുമായിട്ട് പ്രേമമാണെന്ന് ആരോപിക്കും. വിവാഹം കഴിച്ചാൽ മാറുമെന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷെ ആരെങ്കിലും പെണ്ണ് കൊടുക്കണ്ടേ? ഒരു രോഗിയായ ചെറുപ്പക്കാരനല്ലേ, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പൊയ്ക്കൊള്ളോട്ടെ എന്ന് കരുതിയാ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പീറ്റർ പീറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറഞ്ഞത് ഉള്ളതാണോ? അയ്യോ, അങ്ങനെ ഒരു കമ്പനിയേ ഇല്ല. പിന്നെ അവൻ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഫോറിൻ ആണെന്ന് കരുതണ്ട, ഒക്കെ ഡ്യൂപ്ലിക്കേറ്റാ. ഇന്നാള് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ ഒരു സ്ത്രീ അവന്റെ പൗഡർ വാങ്ങി തേച്ചിട്ട് മുഖം മുഴുവൻ പൊള്ളി ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. അയ്യോ പ്രേം, പറഞ്ഞെന്തായാലും കാര്യമായി. ഒരു ഷാമ്പു കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞിരിക്കോ? അയ്യോ, അതൊന്നും മാറ്റി തലയിൽ തേക്കരുത്. മുടി മുഴുവൻ കൊഴിഞ്ഞ് തല കോഴിമുട്ട മാതിരി ആവും. ആ കൂട്ടുകാരി ഒന്നല്ലോ, ഞാൻ പോട്ടെ. ഐസ്ക്രീം കഴിക്കുന്നു. അയ്യോ വേണ്ട, അവനെ സൂക്ഷിച്ചോണേ. എന്താടി ആ ജോൺസൺ ആൻഡ് ജോൺസൺ ആയിട്ട് ഒരു സല്ലാപം പൊടിയോടുന്നു? എടിയാ ഉണ്ണികൃഷ്ണനെ വട്ടാണെന്ന്.